ചവറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ അത്യാഹിത വിഭാഗത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വയോധികൻ പന്മന ചോല നിവാസിയായ 69 കാരനാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചതിനെ തുടർന്ന് ജനപ്രതിനിധികളും ജീവകാരുണ്യ പ്രവർത്തകരും ഇയാളെ സന്ദർശിച്ചു. ആരോരുമില്ലാതെ ആശുപത്രിയിൽ കഴിയുകയാണ് ഈ വയോധികൻ. പന്മന ഗ്രാമപഞ്ചായത്തിലെ ചോല നിവാസിയായ 69 കാരനായ യോഗിദാസനാണ് ആശുപത്രിയിൽ കഴിയുന്നത്. നേരത്തെ ഇയാൾ അഭയ കേന്ദ്രത്തിലായിരുന്നു. കഴിഞ്ഞ 27-ന് തീരെ അവശനായ ഇയാളെ ചവറ CHC-യിൽ ആരോ ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകനായ നെറ്റിയ ട്രാഫിയെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ തനൂജ വിവരമറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ജീവകാരുണ്യ പ്രവർത്തകരായ സിദ്ദിഖ് മംഗലശ്ശേരി, ആന്റണി മരിയൻ, റഫീഖ വള്ളികുന്നം എന്നിവർ ആശുപത്രിയിലെത്തി യോഗിദാസിനെ സന്ദർശിച്ചു. ഭാര്യയും 3 മക്കളുമുള്ള ഇദ്ദേഹം വർഷങ്ങളായി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു വരികയാണ്. ചികിത്സയ്ക്ക് ശേഷം മടങ്ങിപ്പോകാൻ ഇടമില്ലാത്തതിനാലാണ് ഇയാൾ ആശുപത്രിയിൽ തന്നെ കഴിയുന്നത്. ഏതെങ്കിലും അഭയകേന്ദ്രം ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയാണ് ജീവകാരുണ്യ പ്രവർത്തകർ പുലർത്തുന്നത്. ആരോരുമില്ലാത്ത ഈ മനുഷ്യനെ സംരക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് പ്രദേശത്തെ സാമൂഹിക പ്രവർത്തകർ. അദ്ദേഹത്തെ ഗാന്ധിഭവൻ പോലെയുള്ള ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ഈ 4 ദിവസക്കാലം അഡ്മിറ്റായ ഈ രോഗിക്ക് ഈ അനാഥനെ സ്വന്തം മക്കളെപ്പോലെ സംരക്ഷിക്കുകയാണ് ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഡോക്ടർ അടക്കമുള്ള ഡോക്ടർ തനൂജ അടക്കമുള്ള മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ഡോക്ടറും നഴ്സുമാരടക്കമുള്ള സുഹൃത്തുക്കളും. ഞങ്ങൾ ഈ യോഗിദാസിനെ ഗാന്ധിഭവൻ അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ്. അവിടെ ബഹുമാനപ്പെട്ട MP ഇടപെടുത്തിക്കൊണ്ട് അവിടുന്ന് ഒരു അനുവാദം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എത്രയും വേഗം അനുവാദം ലഭ്യമാകുമെന്ന് വിശ്വസിക്കുന്നു. ന്യൂസ് ബ്യൂറോ ചവറ.